ഇങ്ങനെ നമ്മുടെ കോട്ടയംകാരുടെ 8 നോമ്പ് പെരുന്നാൾ തുടങ്ങുന്നതുകൊണ്ട് തന്നെ വെളുപ്പിന് തന്നെ മടരാട് പള്ളിയിൽ പോയി. അപ്പോൾ രാവിലെ ഒരുങ്ങി കെട്ടി പള്ളിയിൽ പോയപ്പോൾ നല്ല അടിപൊളി മഴയാണ് കോട്ടയത്ത്. ഈ വിഷുവൽ എടുത്തിന് തൊട്ട് പിന്നെ നല്ല അടിപൊളി മഴ പെയ്ത് നനഞ്ഞ് കുളിച്ച് മുങ്ങിയാണ് ഞങ്ങൾ പള്ളിയിൽ ചെന്ന്. പള്ളിയിൽ ചെന്നപ്പോൾ സൂചി കുത്താനിടയില്ല, അതുപോലെ ആൾ. അപ്പോൾ നമ്മൾ ദേ ഇങ്ങനെ പള്ളിയിൽ ചെന്നപ്പോൾ ദേ കണ്ടില്ല, എല്ലാവരും കുട ചൂടി. മഴയെന്ന് പറഞ്ഞാൽ അന്യായ മഴ, മുറ്റു മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ നേർച്ചയൊക്കെ എടുത്ത് പുറത്തിറങ്ങി വന്ന് മെഴുകുതിരി കത്തിക്കാൻ പോകുമായിരുന്നു. മെഴുകുതിരി കത്തിക്കാൻ ചെന്നപ്പോൾ കൊണ്ട് അവിടെ ആൾ, പിന്നെ ഒരു വിധത്തി സൈഡിൽ ഞെങ്ങി അമർന്ന് നമ്മൾ തിരിയൊക്കെ കത്തിച്ച് ദേ പള്ളി നമ്മൾ തിരി കത്തിച്ച് കഴിഞ്ഞ് നമ്മൾ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് നേരം കൊണ്ട് നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ നമ്മുടെ തട്ടകത്തിലേക്ക് അങ്ങ് ഇറങ്ങി. അതിൻ്റെ താഴോട്ട് മൊത്തം കടയാണ്, ഇഷ്ടം പോലെ കട. അങ്ങനെ കട ഇങ്ങനെയെല്ലാം കണ്ട് കണ്ട് നമ്മൾ നേർച്ചക്കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. കഞ്ഞി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സൂപ്പർ സാധനമാണ്, അടിപൊളി സാധനം. അങ്ങനെ കഞ്ഞി മേടിക്കാൻ പോയ വഴിക്ക് കണ്ടതാണ്, നമ്മുടെ ഉഴുന്നാട ഫേവറേറ്റ് സാധനം അല്ല കേട്ടോ. അപ്പോൾ കഞ്ഞി കുടിക്കാൻ അതിലും വലിയ ക്യൂ. അങ്ങനെ നമ്മൾ ക്യൂ എല്ലാം നിന്ന് കുറേ നേരം നിന്നു കേട്ടോ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ സ്കൂട്ടറിലാണ് പോയത്, സംഭവം അതുകൊണ്ടാണ് അണിഞ്ഞ് പോയത്. അങ്ങനെ ക്യൂ നിന്ന് പയ്യെ ക്യൂ ഒക്കെ മൂവായി. അങ്ങനെ നമ്മൾ മൂവായി തുടങ്ങിയ പിന്നെ പെട്ടെന്ന് അങ്ങ് പോകും. പ്ലേറ്റൊക്കെ കിട്ടി, ആക്രാന്തത്തോടെ ചിലപ്പോൾ നല്ല ചൂട് കഞ്ഞി പയറ്, ചമ്മന്തിപ്പൊടി, അച്ചാർ, അതിലേക്ക് കുറച്ച് ചമ്മന്തിപ്പൊടി, കുറച്ച് പയർ, കുറച്ച് അച്ചാർ, കുറച്ച് ഉപ്പ്, അതുകൊണ്ടിട്ട് അങ്ങ് ഇളക്കിയിട്ടൊരു പിടി അങ്ങ് പിടിച്ചാൽ അതിൻ്റെ പൊന്ന് സാറേ പിന്നെ പറയാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ആഹ്ലാദത്തിലും കൊതിയിലും വാരി തിന്നുവാണ് കേട്ടോ. വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് മൈൻഡ് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് അങ്ങനെ കഞ്ഞി ഞാൻ ഫിനിഷ് ചെയ്ത്, അങ്ങനെ കഞ്ഞി ഫിനിഷ് ചെയ്തത് കോരി വായിക്കാത്ത കുടിച്ചിട്ടാണ് ഞാൻ പാത്രം കൊണ്ട് കഴുകിയാൻ വെച്ചത്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഇതേ ഈ ചെടിയും ചുട്ടും പച്ചമല്ലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഉഴുന്നാട പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു, ഇപ്പം എനിക്കിഷ്ടമല്ല. അങ്ങനെ വരുന്ന വഴിക്കാണ് ഇത് ഈ ഐറ്റം പരിചയപ്പെടുന്നതാണ്. കോഴിക്കോട് നിലാവ് എന്ന് പറഞ്ഞൊരു പലഹാരം മധുരം ഉള്ളതായിരുന്നു. അങ്ങനെ ഫുൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ നിൽക്കുകയാണ് പള്ളിയിൽ നിന്ന്. അപ്പോൾ ഞാൻ ദേ കവർക്കായിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. നമ്മൾ വണ്ടിയിൽ കയറി കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് വ്യൂ പള്ളിയിലെടുത്തു. അങ്ങനെ നമ്മൾ സൈഡ് എൻട്രി നിന്നാണ് പോകുന്നത്. പിന്നെ ദേ പള്ളിയിൽ നമ്മൾ പോയിട്ട്